ഇതെവിടെത്തി? എന്റെ വീടെത്തി. ഇത്ര പെട്ടെന്നോ? രണ്ടാളും നല്ല ഉറക്കത്തിലായിരുന്നല്ലോ. ബോറടിച്ചതുകൊണ്ട് ഞാൻ ഇങ്ങ് വെച്ചു പിടിച്ചു. കാവ്യ, 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 അതെ മോളെ, ഇറങ്ങി വരാന്നുണ്ടെങ്കി നല്ല ചൂടോടെ ഒരു കോഫി ഇട്ടുതരാം. വേണ്ട അഞ്ജു, വീട് എത്തുന്നവരൊന്ന് ഉറങ്ങിക്കോട്ടെ. നീ വിളിച്ച് റെഡിയായ ഇന്റർവ്യൂവിന് പോവാൻ നോക്ക്. ഓക്കേ. വന്ന് വണ്ടി എടുക്ക്. അവളെവിടെ കാവ്യ? അവൾ ഇറങ്ങിയില്ലമ്മ. അച്ഛ, എങ്ങനെയുണ്ടായിരുന്നു നമ്മളെ ട്രിപ്പ്? നന്നായിരുന്നു അച്ഛ. ഇന്റർവ്യൂവിനുള്ള സമയം തെറ്റുമെന്നുള്ള പേടിയില്ലായിരുന്നു ഞാൻ. എന്തായാലും മോളിങ് എത്തിയല്ലോ. ഞാൻ ഇപ്പൊ റെഡിയായിട്ട് വരാം. മോളുടെ മുമ്പിൽ മുഖം പാടി നിൽക്കണ്ട, അവൾക്കത് സങ്കടവും. എന്തെങ്കിലും കഴിക്കാനെടുത്ത് വയ്ക്ക്. അകമെരിയുന്നത് പുറം അറിയണ്ട. അഭിമു വന്നോ? എങ്ങനെയുണ്ടായിരുന്നു മോനെ യാത്രയൊക്കെ? നന്നായിരുന്നു അമ്മേ. കാവ്യക്ക് അമ്മയുടെ ദേഷ്യം ഒന്നുമില്ല. അവളെല്ലാം അപ്പോഴേ മറന്നു. പിന്നെ അവളുടെ ചില കുസൃതികളുണ്ടല്ലോ, കൊച്ചുകുട്ടികളെ പോലെ. മെമ്മറബിൾ മൊമെന്റ്സ് ഇൻ ദ ലൈഫ്. കഴിഞ്ഞ രണ്ടു ദിവസം പലതും മനസ്സിലാക്കാൻ വേണ്ടി ഉള്ളതായിരുന്നു. എനിക്കും. നീ എന്നോട് നുണ പറയില്ലെന്നായിരുന്നു എന്റെ ഇതുവരെയുള്ള വിശ്വാസം. ഞാൻ എന്ത് നുണ പറഞ്ഞു അമ്മേ? അഞ്ജലി ഉണ്ടായിരുന്നില്ലേ നിങ്ങളുടെ കൂടെ? അമ്മേ, അത് ഞാൻ നുണ പറഞ്ഞതല്ല. കാവ്യ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ അഞ്ജലി കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എളുപ്പമായി. കാവ്യ എതിർത്താൽ അവളുടെ വാശി പിന്നെയും കൂടുകയുള്ളൂ. അമ്മയ്ക്കാവുമ്പോ കാര്യം പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ, അതുകൊണ്ടാ. നീ എന്തൊക്കെ പറഞ്ഞാലും അവൾ എന്നെയും നമ്മുടെ ഫാമിലിയെയും നാണം കെടുത്താൻ ശ്രമിച്ചവളാണെന്ന കാര്യം നീ മറക്കണ്ട. സോറി അമ്മേ. അമ്മ അത് മനസ്സിൽ കൊണ്ട് നടക്കണ്ട. നീ വിശദീകരണത്തിനായൊന്നും പറയണ്ട. തൽക്കാലം എന്റെ മോൻ പോയി റെസ്റ്റ് എടുത്തു. യാത്ര കഴിഞ്ഞു വന്നതല്ലേ. ശരി അമ്മേ. Ah.
ഡ്രസ് വാഷ് ചെയ്യാൻ എടുക്കട്ടെ. ട്രിപ്പിന് പോയി മുഷിഞ്ഞതല്ലേ? അത് കുഴപ്പമില്ല. ദിസ് ഈസ് സംതിങ് സ്പെഷ്യൽ. നിങ്ങൾ വയ്ക്കൂ. നിന്നെ വിട്ടുകളയാൻ തോന്നുന്നില്ല പൊന്നേ.